സോ ഗൈസ് അപ്പോൾ അങ്ങനെ റിയൽമി 11 പ്രോ പ്ലസ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ലോഞ്ച് ചെയ്തു അല്ലേ. സോ ഈ ഒരു വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് റിയൽമി 11 പ്രോ പ്ലസ് ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് അതായത് സംഭവം നല്ല ഫോണാണ് ഗൈസ്, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി എൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ. ക്യാമറ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. ബട്ട് എനിക്ക് ഒരുപാടധികം സങ്കടം തോന്നി ഗൈസ് അതിൻ്റെ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടപ്പോൾ. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയൽമി 9 പ്രോ പ്ലസും അതേപോലെ തന്നെ പോക്കോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പോക്കോ F5 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആട്ടോ. ഇത് രണ്ടിലും നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാം, എന്നിട്ട് തീരുമാനിക്കുക ഏതാണ് എടുക്കേണ്ടത് ബെറ്റർ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ഗൈസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ റിയൽമി 11 പ്രോ പ്ലസും അതേപോലെ തന്നെ പോക്കോ F5 ഓക്കെ, പോക്കോ F5 പ്രോ അല്ല F5 ഓക്കെ, ഇത് രണ്ടുമുള്ള കമ്പാരിസൺ ആണ്. സോ അതിന് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പോക്കോ F5 വന്നുള്ള ഒരു 6.67 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ അമോൾ ഡിസ്പ്ലേ ആണ് വന്നുള്ളത്. 120Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡോൾബി വിഷനും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡിസ്പ്ലേ വേറെ ലെവലായിരിക്കും. 1000Hz പീക്ക് ബ്രൈറ്റ്നസും പോക്കോ ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ BPI നോക്കുകയാണെങ്കിൽ 395 BPI ആണ് വന്നിട്ട്. സോ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ പോക്കോ ഒരു രക്ഷയില്ല, വേറെ ലെവൽ ഡിസ്പ്ലേ ആണ് പോക്കോടെ വന്ന് വന്നിട്ടുള്ളത്. ഇനി റിയൽമിയുടെ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. 120Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്, 950Hz ബ്രേക്ക്നെസ് ആണ് വരുന്നത്. മറ്റോടത്ത് പോക്കോയിൽ 1000 ഉണ്ടായിരുന്നു. പിന്നെ PPI നോക്കുകയാണെങ്കിൽ 394 PPI ആണ് ഇതിൽ വരുന്നുള്ളത്. സോ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പോക്കോടെ ഡിസ്പ്ലേ ആണ്, കാരണം അതിൽ 65 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ഉണ്ട്, ഇതിൽ 1 ബില്യൺ കളേഴ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. സോ പേഴ്സണലി എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് പോക്കോടെ ഡിസ്പ്ലേ ആയിരിക്കും. നെക്സ്റ്റ് ആയിട്ട് കേസ് നമ്മുടെ കിഡിലനായിട്ടുള്ള എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക റിയൽമിയെ വളരെ മോശമായിട്ട് തോന്നിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അതായത് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ പോക്കോ F5 പ്രൊസസർ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നുള്ളത് സ്നാപ്ഡ്രാഗണിൻ്റെ 7+ Gen 2 എന്നുള്ള ചിപ്സെറ്റ് ആണ്. ഒരു 4 nm ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് ഇതിൽ നൽകിയുള്ളത്. അതിനോട് കൂടെ തന്നെ ആൻഡ്രോയിഡിൻ്റെ 13 വരുന്നുണ്ട്, അതേപോലെ തന്നെ MIUI 14 ഇതിൽ നൽകിയിട്ടുണ്ട്. MIയുടെ UIയാണ് വന്നുള്ളത്, നമ്പർ ഇത് SUI. ഓക്കെ, അതുകൂടാതെ തന്നെ LPDDR5 റാം വരുന്നുണ്ട്, UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇതിൽ പോക്കോ നൽകിയിട്ടുണ്ട്. GPU നോക്കുകയാണെങ്കിൽ അഡ്രിനോൻ്റെ 725 ആണ് പോക്കോയിൽ വന്നുള്ളത്. ഇനി റിയൽമി 11 പ്രോ പ്ലസിൻ്റെ പ്രൊസസർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 7050 എന്നുള്ള ഒരു ചിപ്സെറ്റാണ് ഇതിൽ നൽകിയുള്ളത്. ഒരു ഓക്കെ ഉള്ള ഒരു ചിപ്സെറ്റാണ് കേസ്. ഓക്കെ, ഒരിക്കലും ഈ ഒരു വാല്യൂ ഫോർ ഈ ഒരു പ്രൈസ് റേഞ്ച് 27 സംതിങ് രൂപ വരുന്നുണ്ട്, ആ ഒരു പ്രൈസ് റേഞ്ചിന് ഒരിക്കലും ഈ ഒരു പ്രൊസസർ നമുക്ക് മുതലാവില്ല. അത് ഏകദേശം ഒരു 25,000-24,000 രൂപ ഒക്കെ കിട്ടുന്ന ഒരു പ്രൊസസ്സറാണ്. ഓക്കെ, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഈ ഒരു 7050 എന്നുള്ള ഈ ഒരു ചിപ്പ് സെറ്റ് മുതലാവില്ല. ഓക്കെ, സ്നാപ്ഡ്രാഗണാണ് അപ്പുറത്ത് വന്നുള്ളത്, അത് വേറെ ലെവൽ പെർഫോമൻസ് ആണ് സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen+2 വരുന്നത്. ഓക്കെ, പിന്നെ ഇതിലും ആൻഡ്രോയിഡ് 13 വരുന്നുണ്ട്, റിയൽമി UI 4.0 ആണ് വരുന്നത്. സോ UI വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് വരുന്നത് റിയൽമി UI ആയിരിക്കും. പോക്കോൻ്റെ UI ഒരിക്കലും നമ്പാൻ പറ്റില്ല, എപ്പോഴാണ് ഫോൺ അടിച്ച് പോകുന്ന പറയാൻ പറ്റില്ല, നിർത്തി അവമാനിക്കുവാണത്. സോ ആ ഒരു കാര്യത്തിലാണ് ഞാൻ പിന്നെയും റിയൽമീനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ പെർഫോമൻസ് വൈസ് വേറെ ലെവലായിരിക്കും പോക്കോ, ബട്ട് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു UI നൽകുന്നത് നമുക്ക് സ്വന്തം റിയൽമി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ റിയൽമിയിൽ LPDDR4 റാമേ വരുന്നുള്ളൂ, പോക്കോയിൽ LPDDR5 റാം വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഇതിലും UFS 3.1 ആണ് വരുന്നത്. ഇതിൽ ഗ്രാഫിക്സ് അല്ലെങ്കിൽ GPU നോക്കുകയാണെങ്കിൽ മാലിയുടെ G68 അങ്ങനെ ഏതാണ് വന്നിട്ടുള്ളത്. സോ ഗ്രാഫിക്സ് വൈസും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് പോക്കോ തന്നെയാണ്. അതെ അതെ. നെക്സ്റ്റ് ആയിട്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ പോക്കോയിൽ വന്നിട്ടുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 64 MP പ്രൈമറി, 8 MP അൾട്രാവൈഡ് ക്യാമറ, 2 MP ഡെപ്ത് സെൻസർ. ഇവർ ഇതുവരെയായിട്ട് അത് ഒഴിവാക്കില്ല കേസ്. എൻ്റെ പോക്കോ X3 വരെ ആ സെയിം ക്യാമറ സെറ്റപ്പാണ്. ഓക്കെ, ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ 16MP ഓക്കെ, 16MP ഒരു പഞ്ചോൾ ക്യാമറയും നൽകിയിട്ടുണ്ട്. സോ ക്യാമറ വൈസ് ഒരു ആവറേജ് ക്യാമറ. ഓക്കെ, ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു ക്യാമറ ഒന്നും ഒരിക്കലും പോക്കോയിൽ അവർ നൽകിയിട്ടില്ല. ഇനി റിയൽമിയുടെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നുള്ളത്. 200MP ഒരു പ്രൈമറി ക്യാമറ, 8 MP ഒരു അൾട്രാവൈഡ്, 2 MP ഒരു മാക്രോ അങ്ങനെയാണ് വന്നുള്ളത്. ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 32MP ക്യാമറ നൽകിയിട്ടുണ്ട്. സോ ക്യാമറ വൈസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് റിയൽമി ആയിരിക്കും. റിയൽമിയുടെ കമ്പാരിറ്റീവ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റിയൽമി ആയിരിക്കും. സോ പോക്കോ ഈ ഒരു കാര്യത്തിൽ പോരാ ഗൈസ്. ഓക്കെ, റിയൽമിയാണ് ക്യാമറ ബെറ്റർ. പിന്നെ പോക്കോയിൽ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.3 വരുന്നുണ്ട്, റിയൽമിയിലാണെങ്കിൽ 5.2 ആണ് വന്നുള്ളത്. പിന്നെ പോക്കോയിൽ 3.5 mm ഇയർഫോൺ ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, പക്ഷേ റിയൽമിയിൽ അതില്ല ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഒരു 25,000+ ഉള്ള എല്ലാ ഫോൺസിലും 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കാണാറില്ല, പക്ഷേ ഇവിടെ പോക്കോ നൽകിയിട്ടുണ്ട്. സോ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി, റിയൽമി അത് നൽകിയിട്ടില്ല. സോ ഗെയിമേഴ്സിനാണെങ്കിൽ ഏറ്റവും ബെറ്റർ പോക്കോ തന്നെ ആയിരിക്കും. പിന്നെ രണ്ട് ഫോണിലും NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. പിന്നെ പോക്കോയിൽ വരുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ്, ഒരു അമോൾഡ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ്. റിയൽമിയിൽ നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് നൽകിയുള്ളത്. സോ ആ ഒരു കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ റിയൽമി തന്നെ ആയിരിക്കും. നീ എവിടെയെങ്കിലും നിറച്ച് നിൽക്കണം. ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000mAh ബാറ്ററി രണ്ട് ഫോണിൽ വന്നിട്ടുണ്ട്. ബട്ട് റിയൽമിയിൽ 100W ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിങ് ആണ് റിയൽമിയിൽ നൽകിയുള്ളത്. പെട്ടെന്ന് ചാർജ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഭയങ്കര ഫാസ്റ്റ് ആണ്, നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് ഫോൺ ഫുൾ ചാർജ് ആവും.
പോക്കോയിൽ നോക്കുകയാണെങ്കിൽ 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നൽകിയുള്ളത്. സോ രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാകില്ലെങ്കിലും കുറച്ചുകൂടി വാട്ടിൽ കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം റിയൽമി ആണ്. പോക്കോ F5ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 181 ഗ്രാം ആണ്. അതേപോലെ തന്നെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 7.9 mm തിക്നെസ് ആണ് വരുന്നത്. റിയൽമിയിലാണെങ്കിൽ 183 ഗ്രാമിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 8.2 mm തിക്നെസ് വരുന്നുണ്ട്. സോ കുറച്ചുകൂടി തിക്നെസ് കൂടുതൽ വരുന്നത് റിയൽമി ആണ്. പോക്കോ ആണ് കുറച്ചുകൂടി സ്ലിമ്മായിട്ട് വരുന്നത്. പിന്നെ 5G bands കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പോക്കോയിൽ 12 5G bands വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയൽമിയിൽ നോക്കുകയാണെങ്കിൽ 9 5G bands അങ്ങാണ്ടാണ് വരുന്നത്. സോ 5G bands 9 ഉം 12 ഉം തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ചും കൂടി പ്രയോറിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പോക്കോ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് കേട്ടോ. ഫീച്ചർ വൈസ് കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും ഇതിൽ ഏറ്റവും എനിക്ക് എടുക്കാൻ വാല്യൂ ഫോർ വേണ്ടി തോന്നിയുള്ളത് പോക്കോ തന്നെയാണ് കേട്ടോ. ബട്ട് നിങ്ങളൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു യു ഐ അതേപോലെ തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിയൽമി ചൂസ് ചെയ്യാം. നല്ലൊരു ക്യാമറ അവിടെ കിട്ടുന്നുണ്ട്, നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു പെർഫോമൻസ്, വേറെ ലെവൽ പെർഫോമൻസ്, ആ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ പോക്കോ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ ഞാൻ ഒരിക്കലും പോക്കോ അല്ലെങ്കിൽ MIUI വരുന്ന ഫോൺസ് ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. എന്നെ തേച്ചതാണല്ലേ. സോ എന്തായാലും പ്രൈസ് നോക്കുകയാണെങ്കിൽ പോക്കോ വരുന്നത് 29,999 രൂപയാണ്, റിയൽമി വരുന്നത് 21,999 രൂപയും. ഈ ഒരു 2,000 രൂപേൻ്റെ മാറ്റത്തിലാണ് ഇത്രയും ഡിഫറൻസ് വന്നുള്ളത് കേട്ടോ. സോ റിയൽമിയുടെ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ്, ആ ഒരു പ്രൊസസ്സർ മാത്രമാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. അത് ഏകദേശം 24,000-25,000 രൂപയ്ക്ക് വരുന്ന ഒരു പ്രൊസസ്സറാണ്. ക്യാമറ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റിയൽമി തന്നെ ആയിരിക്കും ബെറ്റർ. ഡിസ്പ്ലേയും പ്രൊസസ്സറാണ് നമ്മുടെ പോക്കോ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഏത് ഫോണാണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡീറ്റെയിലുള്ള റിവ്യൂ കണ്ടതിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ വേറെ വീഡിയോയിൽ കാണാം.